HR ആയിട്ട് ബാംഗ്ലൂരിൽ സൈൻ ചെയ്തു. ഡെലിവറി ബോയ് ആണ് അല്ലേ? HR ആയിട്ട് മറ്റേ കമ്പനി, അതിന് ഡെലിവറി ബോയ് ആയിട്ട് പോയ കമ്പനിയിൽ തന്നെ HR ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയിട്ടില്ല. HR ജോലി കിട്ടി അല്ലേ? ഇല്ല, അവിടെ കിട്ടിയില്ല സാർ, വേറൊരു കമ്പനി. ഹ്യൂമൻ റിലേഷൻസ് HR ഡിയിൽ കിട്ടി അല്ലേ? HR ഓഫീസർ ആയിരുന്നു? ഇല്ല, കൺസൾട്ടന്റ് ആയിരുന്നു. കൺസൾട്ടന്റ് ആയിരുന്നു. അപ്പൊ അപ്പോഴും അമ്മ ജോലി എടുക്കുമായിരുന്നു? ഇല്ല, ഞാൻ ജോലി കിട്ടി ഇതായ സമയത്ത് പിന്നെ ഇതായി, അമ്മ നിർത്തി. പിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ജോലി, നഴ്സായിട്ട് ജോലി ചെയ്തായി. അനിയത്തി എവിടെ പഠിച്ചു? അനിയത്തി നഴ്സിംഗ്, പ്ലസ് ടു. അനിയത്തിക്ക് എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോകേണ്ടി വന്നായിരുന്നോ? ഇല്ല, അയ്യോ, അനിയത്തി വീട്ടില്. ഇല്ല, അനിയത്തി വീട്ടില്. അനിയത്തിയെ പഠിപ്പിച്ചു? അനിയത്തി പഠിപ്പിച്ചു. അനിയത്തിയെ രാജകുമാരിനെ പോലെ ഞാൻ ആയിരുന്നു, അങ്ങനെ നോക്കി അല്ലേ? പക്ഷേ അനിയത്തിയുടെ കല്യാണം കഴിപ്പിച്ച ആരാ പിന്നെ? അതാണ് സാർ ഏറ്റവും, ഞാൻ എന്റെ ലൈഫിൽ ആകെ തോറ്റുപോയ ഒരു കാര്യം. ഞാനിപ്പോ ബാംഗ്ലൂരിൽ ജോലി കിട്ടി, അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് എന്റെ ഫാമിലി ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരികയായിരുന്നു. അപ്പൊ അതിനുശേഷം അനിയത്തിക്ക് പ്രപ്പോസൽസ് ഒക്കെ കുറെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ആയിക്കോ, കാണാനും ബ്യൂട്ടിഫുൾ ആണ്, അത്യാവശ്യം നല്ല ഒരു ഇതാണ്, അപ്പോൾ ജോലി ഉണ്ട്. അപ്പം ഞാൻ പറയും ഓക്കെ, നല്ലത്, നമ്മളിപ്പോൾ നമ്മളെ ബെസ്റ്റ് എന്നുള്ളൊരു ആ ഒരു സാധനം എനിക്കുണ്ടായിരുന്നു സാർ. അനിയത്തിക്ക് ഏറ്റവും നല്ലത്, നല്ല ആഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നമ്മൾ കുറേ ആൾക്കാർ കുറേ പ്രപ്പോസൽസ് വന്നു. ഇല്ല, ഞാൻ പറഞ്ഞു ഇപ്പോഴയക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം എൻ്റെ പാസ്റ്റ് അറിയുന്ന ആൾക്കാരാണ് വരുന്നത്. കാരണം നമ്മൾ വലിയ ഫിനാൻഷ്യലി സൗണ്ടില്ല, ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരല്ല. അപ്പോൾ ഞാൻ എന്തായാലും അനിയത്തിനെ കുറച്ച് ബെസ്റ്റ് വേണമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു, കൊള്ളാം, പുറത്ത് ഒരു IT ഫീൽഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, റെഡി. അനിയത്തിയോട് ചോദിച്ചു, ഏട്ടൻ്റെ ഇഷ്ടം എന്താണോ അത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു, കല്യാണത്തോട് അടുത്തു. കല്യാണത്തോട് അടുത്തതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കോള് വന്നു, അനിയത്തി ഇങ്ങനെ ഒരാളുകൂടെ ഒളിച്ചോടിയുന്നില്ല. സംഭവം പോയി, ഞാനാകെ താറ. ഞാൻ ഓഫീസിലായിരുന്നു. എനിക്ക് എന്റെ കല്യാണത്തിന്റെ ഒരു 2 weeks, രണ്ടാഴ്ച. ഇല്ല, അങ്ങനെ അതാ പറഞ്ഞത് അങ്ങനോട്. പക്ഷെ എന്നെ പേടിച്ചിട്ടായിരുന്നു, കാരണം ഞാൻ അങ്ങനത്തെ കുറച്ച് സ്ട്രിക്റ്റ് ഉള്ള ഒരാളാണ്. പിന്നെ വേറൊരു കാര്യം സാർ, അവരെ ഭാഗത്ത് തെറ്റു പറയാൻ പറ്റത്തില്ല. അവര് 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അനിയത്തിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുട്ടീനെ അയക്കോ, നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, ഈ പയ്യന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് ഇങ്ങനെ സംഭവം, അങ്ങനെ അവർക്ക് ഇഷ്ടമായി ചോദിച്ചു. അപ്പൊ അവര് ബിസിനസ് ഇങ്ങനെ സാധാരണ എന്ന് പറയുമ്പോൾ കൃഷി അങ്ങനെ ഇതൊക്കെ ആയിരുന്നു, കോറിയൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പറഞ്ഞു ഇല്ല, ഇപ്പോ അയക്കുന്നില്ല നമ്മള്. കുറെ 2 വർഷം മുന്നേ ചോദിച്ചു, താങ്കളോട് ഒരിക്കലും കത്ത് മുഖേന ഒന്നും പറഞ്ഞു, ഒന്നും പറഞ്ഞു, സൂചന. അങ്ങനെ ഒരു സൂചന, അവള് ഈ പെണ്ണ് കാണാനായിട്ടൊക്കെ വരുമല്ലോ, യൂഷ്വൽ രീതി അനുസരിച്ച്. അന്നൊക്കെ അനിയത്തി സന്തോഷമായിട്ട് എന്നെ ചായ ഒക്കെ കൊണ്ടുകൊടുത്തോ? ആ, അവള് പറഞ്ഞു അവൾക്ക് അങ്ങനെ ഇഷ്ടങ്ങളില്ല. അവള് നമ്മളെ നാട്ടിൽ തന്നെ ഒരു റോൾ മോഡലായ ഒരു കുട്ടിയായിരുന്നു, കാരണം നല്ല അത്യാവശ്യം അടക്കം മുതുക്കും അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ എനിക്കും അങ്ങനെ വേറെ സംശയങ്ങളൊന്നും ഇല്ല, എല്ലാം എന്നോട് ഷെയർ ചെയ്യും. അമ്മയോടും പറഞ്ഞിട്ടില്ല? അമ്മയോടും ആരോടും പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞിട്ടാണോ പോയത്? അതോ അല്ലാതെ പോയോ? ഇല്ല, ആരോടും പറയാതെ കണ്ടില്ല. കണ്ടില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇറങ്ങി പോയതാണെന്ന് ഇപ്പൊ മനസ്സിലായി. അനിയന്റെ ചെറിയ മോൻ ഫോൺ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം, അനിയത്തി പോയി, ചിമ്മി പോയി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും അറിയില്ല ഇങ്ങനെ കരയുന്നു. കാരണം സാർ അത്രയും ഷോക്കായി, കാരണം അനിയത്തിയുടെ കല്യാണത്തിൽ ആകുമ്പോഴത്തേ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലോ എന്റെ കരിയർ ഒക്കെ. അപ്പൊ എന്റെ മണ്ഡപമൊക്കെ ബുക്ക് ചെയ്തു, മണ്ഡപം ബുക്ക് ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു കല്യാണം, എല്ലാം ബുക്ക്, എല്ലാ അറേഞ്ച്മെന്റ്സ് ആയി. ജ്വല്ലറിയിൽ കടം എടുത്ത് കുറെ ഗോൾഡൊക്കെ അത്യാവശ്യം മാക്സിമം എന്റെ അനിയത്തിക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീടിന്റെ പണി കഴിപ്പിച്ചു, എല്ലാം കൊണ്ടും ഓവറോൾ എന്താ പറയാ, എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഇതായത്. അപ്പൊ ഞാൻ ഷോക്കായി പോയി, പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞത് എന്നാണ്. അങ്ങനെ ഭയങ്കരം അവിടുന്ന് എല്ലാവരും ആശ്വസിപ്പിച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പയ്യന്റെ ആ ഒരു കോമന്റ് സെഷൻ ചോദിച്ചു എന്നോട്, അവര് ചോദിച്ചു, അവര് എല്ലാം ഒരുങ്ങി, അവരെല്ലാം മനപ്രയാസം ഉണ്ടായി, കല്യാണത്തിന് ഒരുങ്ങി, ഡ്രസ്സൊക്കെ എടുത്തു, സ്റ്റിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ കോമൺസ് വലിയ എമൗണ്ട് ചോദിച്ചിട്ടില്ല, 1 lakh ആ സമയത്ത്. അപ്പൊ അങ്ങനെ ചോദിച്ചു, പിന്നെ ആ കൊടുത്തു. അതിനിടക്ക് മറ്റേ കുറച്ച് ആൾക്കാരൊക്കെ ബാർഗൈനിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് 50 ലേക്ക് സെറ്റ് ആയി. അത് ബാർഗൈൻ ചെയ്യേണ്ടി വന്നു അല്ലേ? ആദ്യമായിട്ടല്ലേ ഒരു കല്യാണം മുടങ്ങുന്നത്, അങ്ങനെ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചാണോ ബാർഗൈൻ ചെയ്തത്? അങ്ങനെ റെഡിയാക്കി. പക്ഷെ താങ്കൾ തിരിച്ചു നാട്ടിൽ വന്നു അപ്പൊ അല്ലേ? തിരിച്ചു നാട്ടിൽ വന്നു. പക്ഷെ ഇപ്പൊ അവള് ഭയങ്കര ഹാപ്പിയാണ്, നല്ല പയ്യനെ കെട്ടിയിരിക്കുന്നു, നല്ലതാണ്, നല്ല ഫാമിലി. ആ കുട്ടി കരഞ്ഞുകൊണ്ട്
ചോദിക്കുന്നത് തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു, നാട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു ഇത് ആരാ പാർട്ടി. പാർട്ടി എല്ലാം മനസ്സിലായി, അതൊക്കെ അവിടെ ഇല്ല, ഇന്ന് വരെ പോയിട്ടില്ല. അപ്പോ അതെന്റെ അതാ സാർ, എനിക്ക് കുറച്ച് ഈഗോ വലിയ ഒരാളാണ്. അല്ല ഒന്നുമില്ല, ആ 50,000 രൂപ തിരിച്ചു വാങ്ങിക്കട്ടെ. അവര് പയ്യനത്തിനെ കിട്ടി, അളിയനെ കിട്ടി, 50,000 രൂപ എടുക്കും. അപ്പോ അങ്ങനെ ഇതായി. അപ്പൊ ഇന്നൊരു തീരുമാനം എടുക്കണം. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ആ വീട്ടിൽ നിന്ന് വേണം ഇത് കാണാൻ. ഓക്കെ, കാരണം അതൊക്കെ ഉള്ളതേ ജീവിതത്തിൽ നമ്മള് അനിയത്തിയോടൊക്കെ എത്ര കാലം മടങ്ങിയിരിക്കാൻ. അല്ല അത് കഴിഞ്ഞിട്ട് സാർ അനിയത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അനിയനോട് സംസാരിച്ചോ? ഇല്ല. അനിയത്തിയോട് സംസാരിച്ചോ? ഇല്ല. 5 വർഷക്കാലം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര വാശിയുള്ള ആളാണ്, കാണുന്നവരല്ലല്ലോ. വാശിയാണ് എന്നെ ഇത്രയും കാലം ഇവിടെ എത്തിച്ചത്. ആണല്ലേ? 5 വർഷം സംസാരിച്ചില്ല. താങ്കളുടെ സ്വന്തം ഭാര്യയുടെ വാശി എടുക്കൂ? ഇല്ല ഇല്ല.